സ്വന്തം അധ്യക്ഷനെ തണിയാണ് മുന്നോട്ട് നീങ്ങാൻ ഏറ്റവും എളുപ്പമെന്ന് തൊട്ട് താഴെയുള്ളവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിൽ ഇതാ ഇപ്പോൾ വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് എതിരായ ചില പരാമർശങ്ങളെ തുടർന്നാണ് വ സുധാകരൻ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന തരത്തിലുള്ള പരാമർശവുമായി വി ഡി സതീശൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ എത്ര പേരെയാണ് കൊന്നത് അവൻ എത്ര പേരെയാണ് എറിഞ്ഞത് തുടങ്ങിയ വളരെ വിരോധം തീർക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകുന്ന പല പരാമർശങ്ങളും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയിരുന്നു കണ്ണൂരിലെ ബോംബ് കണ്ടെത്തിയതും ബോംബ് വിവാദവും എല്ലാം ഉണ്ടായ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശങ്ങളാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ കടന്നു കയറിക്കൊണ്ട് ഒരു ആക്രമണ ആയുധമായി കെ സുധാകരൻ ഉപയോഗിച്ചത് ഇതിനെതിരെയാണ് വി ഡി സതീശൻ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് മന്ത്രി ബാലഗോപാൽ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ഇത്തരത്തിലുള്ള പരാമർശം കെ സുധാകരന്റെ അടക്കമുള്ള പരാമർശങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ നിയമസഭയിൽ രംഗത്ത് വന്നിരുന്നു ഇതിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന വി ഡി സതീശൻ കൃത്യമായി കെ സുധാകരനെ ആക്രമിക്കാൻ കിട്ടിയ അവസരം വളരെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് വൈകി എത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ യാത്ര നടക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ഒരു പരാമർശം ഒരു അശ്ലീല പ്രയോഗമെല്ലാം കെ സുധാകരൻ നടത്തിയിരുന്നു അതേസമയം തന്നെ വലിയ തോതിൽ ഇതിനെതിരെ വലിയ പരാമർശ വലിയ പ്രതിഷേധവും മറ്റും ഉയർന്നിരുന്നു ഇതിനിടയിലാണ് വി ഡി സതീശനും കെ സുധാകരനുമായുള്ള പോര് പരസ്യമായി രംഗത്ത് വരികയും പലതരത്തിലുള്ള പരാമർശങ്ങൾ പ്രസ്താവനകൾ കൂടുതൽ കൽമുഷമായി ഒരു വിഷയമായി മാറുകയും ചെയ്തത് ഇത്തരത്തിലുള്ള വി ഡി സതീശൻ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം പരമാവധി സുധാകരനെ ഇകിഴ്ത്താനുള്ള പല പരിപാടികളും ചെയ്തു വന്നിരുന്നു ഇത്തരത്തിൽ ഇകിഴ്ത്തിയ പരിപാടികളിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതല്ലാതെ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടാണ് സതീശൻ ഇത്തരത്തിൽ പെരുമാറിയതെന്ന് ആർക്കും കരുതാനാവില്ല കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വ്യാജ വാർത്തകളും മറ്റും പ്രചരിപ്പിച്ച് കയ്യടി നേടാനുള്ള ശ്രമം നടത്തുന്ന വ്യഗ്രതയിലാണ് പ്രതിപക്ഷത്തെ പല നേതാക്കളും ഇന്നലെ തന്നെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കുമെതിരെ കഥകൾ ആരോപിക്കുന്നത് നമ്മൾ കണ്ടതാണ് തുടർച്ചയായി ഈ കഥകൾ സോഷ്യൽ മീഡിയയുടെ കൈയടി കിട്ടാനും അതോടൊപ്പം തന്നെ ചില പ്രതിപക്ഷ ആളുകളെ സൂചിപ്പിക്കാനും ചില മാധ്യമങ്ങൾക്ക് വേണ്ടിയും നടത്തുന്ന പച്ചില ഷോകളാണ് അവിടെ നടന്നത് ഇതിനെ സ്പീക്കർ ഷംസീർ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു കോടതിയുടെ പരാമർശ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് നിയമസഭയിൽ തെറ്റായ കീഴ്വഴക്കമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ചട്ടവും റൂളും അനുസരിച്ച് മാത്രമാണ് തനിക്ക് പെരുമാറാൻ കഴിയുക എന്നുള്ള കാര്യവും ഷംസീർ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ വലിയ തോതിലുള്ള വാക്പോരും മറ്റും നിയമസഭയിൽ നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രിയായ ബാലഗോപാൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയത് ഇതേ തുടർന്നുള്ള ചർച്ചയിലാണ് വി ഡി സതീശൻ പറഞ്ഞത് എല്ലാവരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാക്കുകൾ വായിൽ നിന്ന് വിട്ടുപോയ വാക്കുകൾ കല്ലുകൾ എറിഞ്ഞതുപോലെയാണ് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ശ്രദ്ധയോടെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് വി ഡി സതീശൻ രംഗത്ത് വന്നത് കെ സുധാകരനെ തല്ലാനുള്ള ഒരു വടിയും വെറുതെ കളയില്ല എന്നുള്ള വാശി സ്വതീഷനുണ്ട് എം എം ഹസനുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം സുധാകരനെ ഇങ്ങനെയും വെട്ടി വീഴ്ത്തി ആ സ്ഥാനത്തേക്ക് തന്റെ നോമിനിയെയോ തന്നെ തന്നെയോ പ്രതിഷ്ഠിക്കപ്പെടേണ്ട കാഴ്ചയാണ് പ്രതീക്ഷിക്കുന്നവർ എന്ന് തന്നെയായാലും ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ കലുഷിതമായ അവസ്ഥയിലാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത് സ്വന്തം നേതൃത്വത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുതികാലിൽ വെട്ടി വീഴ്ത്തുന്ന വി ഡി സതീശൻ കോൺഗ്രസുകാർക്ക് തന്നെ പാഠമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു വലിയ നേതാവാകാം എന്ന് കോൺഗ്രസിൽ തന്നെ എങ്ങനെ നേതാവാകാം എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മോഡാണ് ഇപ്പോൾ പരീക്ഷിച്ചു വരുന്നത് ചില മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെയും സഹായത്തോടെ വരാൻ കഴിയുന്ന ഒരു കളമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു ഇതിന് കയ്യേടി കിട്ടി ഉയർന്നു വരുന്നവർ വലിയ തോതിൽ ഉയർന്നു വരാമെന്നുള്ള തെറ്റായ ചില പ്രതീക്ഷകളാണ് ഇവിടേക്ക് മുന്നിട്ട് വരുന്നത് ഇത് തികച്ചും കോൺഗ്രസിന്റെ തന്നെ ഭരണഘടനയ്ക്കോ അവരുടെ ജനാധിപത്യ സംവിധാനത്തിനോ വിരുദ്ധമായ നടപടിയാണ് ഇത് തെറ്റായ കീഴ്വഴക്കങ്ങളുമാണ് എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ വി ഡി സതീശൻ കെ സുധാകരൻ പോരിന്റെ പുതിയ പോർമുഖങ്ങൾ കാണാമെന്ന ആ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ബിരുദ ചേരിയിലുള്ളവർ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസിലെ ജനാധിപത്യം അസ്തമിച്ച അവസ്ഥയിലാണ് എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ച് രക്ഷപ്പെട്ടു പോകുന്നു എന്നല്ലാതെ കാതലായ ഒരു മാറ്റവും കോൺഗ്രസിന്റെ നേതൃനിരയിൽ വരാത്തിടത്തോളം കാലം പ്രവർത്തകർ വഞ്ചിതരാകുന്ന സാഹചര്യം തുടർന്നു കൊണ്ടേയിരിക്കും